സാറേ, ആ കാറിലുണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഇതിലേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് സാറേ. അതിന് നമുക്ക് ഗുണമുള്ള കേസാ. ഈ ജോർജ് കുട്ടി കേസൊക്കെ ആരാ ഡീൽ ചെയ്യുന്നത്? ഈ തട്ടലും മുട്ടലും വണ്ടി കേസൊക്കെ ഞാൻ തന്നെ അങ്ങ് ഡീൽ ചെയ്യും. വലിയ ഡീലൊക്കെ? വലിയ ഡീലൊക്കെ രഘുനാഥ് സാറും ഉത്തമനും രാജു സാറൊക്കെ ചെയ്യാറ്. അവരൊരു കോക്കസാ സാറേ. കോക്കസ് എന്ന് പറയുമ്പോൾ ഈ കൈക്കൂലി കേസ് മാത്രമേ ഉള്ളോ? ഏ, ചില്ലറ കൊട്ടേഷനൊക്കെ എടുക്കും സാറേ. കൊട്ടേഷനോ? ആ, സ്റ്റേഷനിൽ പലരെയും കൊണ്ടുവന്ന് ഇടിക്കാറുണ്ട്, ഉരുട്ടാറുണ്ട്. ആ കാർ ഓണറെ കയ്യിൽ നിന്ന് വല്ലതും തടയൂടോ? അതിന് തിരിപ്പണി എടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചൂടാകുന്ന ആളാണെങ്കിൽ വിധിയാണ് അപ്പയൻ്റെ. തനിക്കും ഭാര്യയൊക്കെ ഉള്ളതല്ലേ? ഈ സംശയരോഗം വെച്ചിട്ടാണോ താൻ ഈ കേക്ക് വാങ്ങി വീട്ടിൽ പോകുന്നത്? വല്ല സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ നോക്ക്. എന്തിന് സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് വെറുതെ ഞാൻ എൻ്റെ ശരീരം കേടാക്കണം? മാഡം, ഞാൻ സി സി ടി വി വാങ്ങിച്ചിട്ടുണ്ട്. അവൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ജി പി എസും ഉണ്ട്. അവളുടെ കളി എൻ്റെ അടുത്താ. ജി പി എസോ? ആ, എവിടെ? കാറിലോ? ആ, കാറിലല്ലാണ്ട് പിന്നെ എവിടെ? ഏത് കാറില്? എല്ലാ കാറിലും ഉണ്ട്. അവൾ ഏത് കാറിലാണ് പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ റെന്റിന് കൊടുത്ത ഈ ബ്രൗൺ കാറിലുണ്ടോ ജി പി എസ്? ആ, അതിലുണ്ട്. അത് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പോ? ആ, എനിക്ക് എന്റെ മൊബൈലിൽ നോക്കാലോ. താൻ എന്തൊരു ഫോൺ എടുക്കണോ? മണ്ടന ബുദ്ധികളുണ്ടല്ലോ. ഇത് ഇത്ര നേരം കയ്യിൽ വെച്ചിട്ടാണോ താൻ ഈ കോപ്പിലെ കളി കളിച്ചത്? സാറേ, സാറേ, ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്. അവര് സഞ്ചരിക്കുന്ന കാറ് നമുക്കിപ്പോ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ, നന്നായി. അത് വേഗം ആരോന്തിന് അയച്ചു കൊടുക്കും. ശരി സാർ. ഇതൊന്നും നേരത്തെ അറിഞ്ഞില്ലേ സാർ? അയാൾ ഒരു മണ്ടൻ, ഇപ്പോഴാ പറയുന്നേ. അയാൾ മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? ഇപ്പൊ അയക്കാം സാർ. ഡോ, ഞാൻ ആ കോളനി ശങ്കറിനെ പൂട്ടാനുള്ള കൊട്ടേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഉത്തമനിന്റെ ഒന്നും അതിന് എൻ്റെ കൂടെ നിൽക്കോടും. എനിക്കൊരു ഗണ്ണ് വേണം. നോക്കി നിൽക്കാതെ ഗണ്ണെടുത്തോണ്ട് ഓടോ. ആ ഉത്തമ, ഞാൻ സി എ സാറ് പറഞ്ഞിട്ടാ വിളിക്കുന്നത്. താൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ഇങ്ങു വാ. പുള്ളിക്കെന്തോ കൃത്യമായ പ്ലാനുണ്ട്.
നമ്മളങ്ങ് നിന്നോട് തമതിടോ? താൻ വേം വാ. ആറുമുഖ, ആ കോളനിക്കാരൻ വന്നപ്പം തൻ്റെ പണി കുറച്ച് കുറഞ്ഞല്ലേ? ചില ആളുകളെ കാണുമ്പോൾ മാത്രം സാർക്ക് തോന്നുന്ന ചീഞ്ഞ വിചാരമുണ്ടല്ലോ, അത് മാറാതെ അവിടെ ഒന്നും നേരാവാൻ പോണില്ല. എടോ, താനൊക്കെ വാ തുറക്കാറമ്മ ഞാൻ പറയാം കേട്ടോ. പോടോ പോടോ. എടോ, തൻ്റെ പണി കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് മാറിയിരിക്ക്. ഈ ആക്സിഡന്റ് പറ്റിയത് ജാക്സൺ ബസാറിലെ രമേശനാണ്. പുതിയ സി ഐ ആണെങ്കിൽ പഴയതിനേക്കാളും അലംബന. തൻ്റെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. നേരം വെളുക്കുമ്പോഴൊക്കെ ഉമ്മാരെ കൂടി തന്നെ വിട്ട് തീർക്കും. ആ സന്തോഷം എന്നാ പറയുന്ന പയ്യനെയും പൊക്കിയിട്ടുണ്ട്. താൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു. സാറ് ഒന്ന് ടോയ്ലറ്റിൽ പോണോ? സാറേ വിട്ട പോയി വാ. സന്തോഷിന്റെ കാര്യം ഒരു പിടിയില്ല. ഹോസ്പിറ്റലാണ് ഈ രവിയെണ്ണം മാത്രമുള്ളൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എടാ, അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണാണെ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. നിനക്ക് ആ സെൽവണ്ണനെ ഒന്ന് വിളിച്ചൂടെ? അവിടേക്ക് ഞാൻ വിളിച്ചതാ, പക്ഷെ അവിടെ ഒന്നും എത്തിയിട്ടില്ല. കഴപ്പൊക്കെ ഞാൻ തീർത്തിയാണോ? ഈ നായിന്റെ മുന്നെടുത്ത് ചോർ റൂമിലിട്. സാറേ, എനിക്ക് എൻ്റെ അടുത്ത വാർഷികമെങ്കിലും ഒന്ന് ആഘോഷിക്കണമെന്നുണ്ട് സാറേ. ഇവിടെ നിന്നാ എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല സാറേ. എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി ഞാൻ നടന്നിറങ്ങി പോയിക്കോളാം സാറേ. അങ്ങനെ നീ മാത്രമായിട്ട് ഇപ്പൊ ആഘോഷിക്കണ്ട, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാം. അയ്യോ സാറേ, ഇവരെ എല്ലാവരും എനിക്ക് സ്റ്റോർ റൂമിൽ കിട്ടണം. സാറേ ഞാൻ നിനക്ക് ഇതിന്നൊക്കെ ഊരണമെങ്കിൽ ഇനി ഞാൻ വിചാരിക്കണം. ഈ രാത്രി ഞാനൊന്ന് ആഘോഷിക്കാൻ പോവുക, അതൊന്ന് കളറാക്കാൻ നിന്റെ ബാൻഡ് ടീമിനെ ഇവിടെ വേണം. ഈ സമയത്ത് വിളിച്ചാൽ അവര് വരില്ല സാറ. നീ വിളിച്ചാൽ ഏത് നട്ടപ്പാരിക്കോ അവർ പറന്നു വരും. ഇനി വന്നില്ലെങ്കിൽ എന്റെ എയർഫോഴ്സ് നിന്റെ ജാക്സൺ ബസാർ കയറി നിറങ്ങും. നിന്റെ ഫോൺ എടുത്തു കൊടുത്തേക്ക്. ഹലോ, രമേശൻ എങ്ങനെയുണ്ട്? ശങ്കരണ്ണ, രമേശൻ ഓക്കെയാണ്. ശങ്കരണ്ണന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനാകെ പ്രശ്നത്തിലടാ. എന്താണ്? എന്നെ പോലീസ് പിടിച്ചു. അയാൾക്ക് എന്തോ വട്ടാന്ന് തോന്നുന്നുണ്ട്. അയാൾക്ക് നമ്മുടെ കൊട്ടി ഇപ്പൊ തന്നെ കേൾക്കണമെന്ന്. സ്റ്റേഷനിൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഒരൊറ്റാളും ഇങ്ങോട്ട് വന്നു പോരുത്. പിന്നെ ഹൈവേക്കാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പോയി അതിന്റെ നഷ്ടപരിഹാരം എന്തെങ്കിലും മേടിക്കണം.
ആ ഒരു സ്ഥലം മാറാൻ പറഞ്ഞാൽ നമ്മൾ മാറിക്കൊടുക്കണം. ആ സ്ഥലത്ത് നമുക്ക് നമ്മുടെ ജാക്സൺ ബസാർ കെട്ടിപ്പൊക്കണം. പാപ്പം പറഞ്ഞാ ശരി, എത്ര കാലം എന്ന് വെച്ചിട്ടാ നമ്മൾക്കിനെ ഓടുക? നമുക്ക് ഓട്ടം മതിയാക്കാം. നാളെ ഞങ്ങളെ കണ്ടില്ലെങ്കിൽ നീ ചന്ദ്രമക്കില്ലം കൂട്ടി സ്റ്റേഷനിൽ വന്നാൽ മതി. അവർക്ക് ജാക്സൺ ബസാറിന്റെ ബാൻഡ് വേണല്ലേ കാണണ്ടേ? നമുക്ക് കാണിക്കാം.